േട്ടൻ ശരീരം എന്ന് പറഞ്ഞു സുരാജ് ഏട്ടൻ ശബ്ദം എന്ന് പറഞ്ഞു ഇവൻ എന്ത് പറ്റിട്ടാ സിനിമയിൽ എന്നുള്ളത് അല്ല തിട്ടൻ ശരീരം എന്ന് പറഞ്ഞു സുരാജ് ശബ്ദം പറ്റു എന്ന് പറഞ്ഞു പിഷാരടി ഞാനും നെയ്യും അമ്മൂക്കെയൊക്കെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നവരാണ് ഇപ്പോഴല്ലാതെ പറയാനൊരു അവസരം ഇല്ലാത്ത ധർമ്മജരി മൂന്നാല് മീൻകട എറണാകുളത്ത് തുടങ്ങി എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ പടം സംവിധാനം ചെയ്യുമ്പോൾ അതിലൊരു സീൻ എഴുതുക മമ്മൂക്ക മീൻ മേടിക്കുന്ന ഒരു സീൻ എന്നിട്ട് മമ്മൂക്ക് എന്നെ ആ കടയിൽ കൊണ്ടുവരണം എന്നിട്ട് ആ കടയിൽ കൊണ്ടുവരുന്നിട്ട് മമ്മൂക്ക കയറുന്നതും ഇറങ്ങുന്നതും മീൻ മേടിക്കുന്നതും ഇവ മീൻ കച്ചവടക്കാരനായിട്ട് അവിടെ നിൽക്കും അപ്പോൾ ആ കടയ്ക്ക് നല്ല പരസ്യം കിട്ടും എന്നിട്ടത് ആ സിനിമയുടെ ട്രെയിലറിലൊക്കെ നമുക്ക് ഇടാം എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു ഞാനത് മമ്മുക്കായിട്ട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു മീൻ മേടിക്കുന്ന സീനുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ കുന്നുംകുളത്താണ് ഞങ്ങളുടെ ഷൂട്ടിങ് ധാരണാളത്താണ് മീൻ കട അപ്പം മൂമുക്ക് പറഞ്ഞു ഇവിടെ ഉല്ലാസ് എന്ന് പറയുന്ന കഥാപാത്രം പത്തോ പതിനയ്യായിരം രൂപ കൊണ്ട് ഒരു മാസം കഴിഞ്ഞ് പോകുന്ന ഒരു കഥാപാത്രമാണ് ഇയാൾ അങ്ങനെ ധർമ്മജൻ്റെ കടയൊക്കെ പോലെ വലിയ കടയിലൊന്നു പോയി മീൻ മേടിക്കാൻ മീൻ മേടിക്കുന്ന ഒരാളായിരിക്കില്ല അതുകൊണ്ട് മീൻ മേടിക്കുന്ന സീൻ മാറ്റണ്ട അവനൊരു സൈക്കിളും ചവിട്ടി വീട്ടിൽ മീൻ കൊണ്ടുവന്ന് വിൽക്കട്ടെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗാനഗന്ധ്രോൻ ഇറങ്ങുമ്പോൾ കണ്ടാൽ മമ്മൂക്കയുടെ വീടിൻ്റെ വാദക്കൂട്ട് സൈക്കിളും ചവിട്ടി വരുന്ന ധർമ്മനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ വേറെ അതിനകത്തൊരു ചെറിയ കറക്ഷൻ ധർമ്മജൻ പറഞ്ഞു സൈക്കിളും ചവിട്ടി വരാൻ അങ്ങനെ ചീപ്പായിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മോട്ടോർ ബൈക്ക് വരാം